നമസ്കാരം. ശബരിമലയിൽ നട തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാന സർക്കാരിനെതിരെ പരസ്യ വിമർശനങ്ങളുമായി പന്തളം കൊട്ടാരം. നിയന്ത്രണങ്ങളോടെയുള്ള ശബരിമല തീർത്ഥാടനത്തെ എതിർത്താണ് കൊട്ടാരം രംഗത്തെത്തിയത്. പരമ്പരാഗത രീതിയിലുള്ള ആചാരങ്ങൾ മുടക്കുന്നത് സർക്കാരിന് ശബരിമലയോടുള്ള അവഗണന കൊണ്ടാണെന്നാണ് രൂക്ഷ വിമർശനം. കാനനപാതയിലൂടെയുള്ള യാത്ര, നെയ്യഭിഷേകം, ഭക്തർക്ക് സന്നിധാനത്ത് വിരിവയ്ക്കാനുള്ള അനുവാദം, പമ്പയിലെ ചടങ്ങുകൾ തുടങ്ങി ശബരിമലയിൽ നടത്തി വന്നിരുന്ന ആചാരങ്ങൾക്കെല്ലാം ഇത്തവണ അനുമതി നൽകണമെന്ന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പന്തളം കൊട്ടാര നിർവാഹക സമിതി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഭക്തരുടെ എണ്ണം കൂട്ടിയതൊഴിച്ചാൽ കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെയാണ് ഇക്കുറിയും മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം. ബാറുകളും സ്കൂളുകളും തുറന്നിട്ടും ശബരിമലയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത് ശബരിമലയോടുള്ള അവഗണനയാണെന്ന് പന്തളം കൊട്ടാരം പറയുന്നു. സർക്കാർ പരമാവധി ഇളവുകൾ നൽകിയെന്നും ശബരിമലയുമായി ബന്ധപ്പെട്ട് എപ്പോഴും കോവിഡ് ആണെന്നുമാണ് സർക്കാർ പറയുന്നതെന്ന് കൊട്ടാരം അധികൃതർ പറയുന്നു. കോവിഡുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് കോവിഡിന്റെ പേരിൽ ശബരിമലയിൽ നിയന്ത്രിക്കപ്പെടുന്നതെന്നും ഇവർ ആരോപിച്ചു. ശബരിമല തീർത്ഥാടനത്തെ അട്ടിമറിക്കാൻ ബാഹ്യശക്തികൾ ശ്രമിക്കുന്നുവെന്ന് പറഞ്ഞാൽ തെറ്റു പറയാൻ സാധിക്കില്ലെന്നും ആ രീതിയിലുള്ള സമീപനമാണ് സർക്കാർ ശബരിമല വിഷയത്തിൽ സ്വീകരിക്കുന്നതെന്നും കൊട്ടാരം അധികൃതർ പറഞ്ഞു. ശബരിമലയിലേക്ക് വരുന്ന 60% ആളുകളും ഇടത്തരം ആളുകളും സമൂഹത്തിൽ താഴെത്തട്ടുള്ളവരുമാണ്. ഇവരോട് ഒരിക്കലും ഇത്തരം സമീപനം പാടില്ലെന്നും കൊട്ടാരം അധികൃതർ പറയുന്നു. ശബരിമലയിൽ നട തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് സർക്കാരിനെതിരെ പരസ്യ വിമർശനവുമായി പന്തളം കൊട്ടാരം രംഗത്തെത്തിയത്. തിരുവാഭരണ ദർശനത്തിന് പന്തളത്തേക്ക് ഭക്തരെ പ്രവേശിക്കുന്ന കാര്യത്തിലും അന്നദാനം നടത്തുന്നതിലും നിലവിൽ അന്തിമ തീരുമാനം ആയിട്ടില്ല. വരും ദിവസങ്ങൾ ഇക്കാര്യത്തിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാവുമെന്ന പ്രതീക്ഷയാണ് കൊട്ടാരം നിർവാഹക സമിതി. സാധാരണ തീർത്ഥാടന കാലത്ത് പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിലെ മുന്നൊരുക്കങ്ങൾക്കായി ദേവസ്വം ബോർഡ് ഫണ്ട് നീക്കി വെക്കാറുണ്ടെങ്കിലും ഇത്തവണ ഫണ്ട് കിട്ടാത്തതിനാൽ ക്രമീകരണങ്ങൾ മുടങ്ങിയിട്ടാണുള്ളതെന്നും റിപ്പോർട്ടുണ്ട്. ശബരിമല തീർത്ഥാടകരുടെ പ്രധാന ഇടത്താവളമായ എരിമേലിയിൽ മുന്നൊരുക്കങ്ങളൊന്നും തുടങ്ങിയിട്ടില്ലെന്ന റിപ്പോർട്ടും ഇന്നലെ പുറത്തു വന്നിരുന്നു. സാധാരണ നടക്കാറുള്ള പൊതുമരാമത്ത് പണിയടക്കം തുടങ്ങിയില്ലെന്നാണ് പുറത്തു വന്നത്. കോവിഡ് കാരണം തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവ് വരുമെന്ന കണക്ക് കൂട്ടിലാണ് മുന്നൊരുക്കങ്ങൾ വേണ്ടെന്നാണ് ദേവസ്വം ബോർഡ് നിലപാടെടുത്തത്. ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പ ഭക്തരുടെ പ്രധാന ഇടത്താവളമാണ് എരിമേലി ധർമ്മശാസ്താ ക്ഷേത്രം. പേട്ടതുള്ളി കാനനപാതയിലൂടെ സന്നിധാനത്തേക്ക് പോകാനാണ് തീർത്ഥാടകർ എരിമേലിയിലെത്തുന്നത്. ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് തീർത്ഥാടന ഘട്ടത്തിൽ എരിമേലിയിലെത്തുന്നത്. എരിമേലിയിൽ പേട്ടതുള്ളി അഴുതയിൽ മുങ്ങി കല്ലെടുത്ത് പരമ്പരാഗത കാനനപാതയിലൂടെയാണ് സന്നിധാനത്തേക്കുള്ള ഭക്തരുടെ യാത്ര. കാനനപാത വഴിയുള്ള യാത്രയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇത് മുന്നൊരുക്കങ്ങളിൽ നിന്ന് ദേവസ്വം ബോർഡ് പിന്മാറാൻ കാരണമായതായും കരുതുന്നു. സാധാരണഗതിയിൽ നടത്താറുള്ള പൊതുമരാമത്ത് പണികൾ പോലും വേണ്ടെന്ന നിലപാടിലാണ് ദേവസ്വം ബോർഡ്. ശൗചാലയങ്ങളെല്ലാം കാട് മൂടിക്കിടക്കുന്ന അവസ്ഥയാണിവിടെ. കോവിഡ് പ്രോട്ടോകോൾ നിലനിൽക്കുന്നതിനാൽ എരുമേലിൽ ക്ഷേത്രത്തിന് സമീപത്തെ തോട്ടിൽ കുളിക്കാൻ അനുമതിയില്ല. പകരം സംവിധാനം ഒരുക്കാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. കോവിഡ് സാഹചര്യത്തിൽ ശബരിമലയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ജനങ്ങൾ ശബരിമലയിലേക്ക് കടത്തിവിടുന്നതെന്നും കഴിഞ്ഞ ദിവസം ചിത്തിരാട്ട വിശേഷ പൂജകൾക്കായി ശബരിമല തുറന്നപ്പോൾ വൻ ഭക്തജന പ്രവാഹമുണ്ടായിരുന്നതെന്നും അധികൃതർ പറഞ്ഞു. ശബരിമലയിലെത്തുന്ന ഭക്തർക്ക് കോവിഡ് പ്രതിരോധം വാക്സിൻ 2 ഡോസ് സർട്ടിഫിക്കറ്റ് അതല്ലെങ്കിൽ 72 മണിക്കൂറിലെടുത്ത RT-PCR സർട്ടിഫിക്കറ്റും നിർബന്ധമാക്കിയിട്ടുണ്ട്. അതേസമയം പോലീസിന്റെ വെർച്വൽ ക്യൂവിനെ വിമർശിച്ച് ക്ഷേത്രം തന്ത്രി കണ്ഠരർ രാജീവും രംഗത്തെത്തി. ദേവസ്വം ബോർഡിനെ മാറ്റി നിർത്തി പോലീസ് നടപ്പാക്കുന്ന വെർച്വൽ ക്യൂ ആണുള്ളതെന്നും അത് ഒഴിവാക്കേണ്ട സമയം അതിക്രമിച്ചെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പോലീസ് മാത്രം വെർച്വൽ ക്യൂ കൈകാര്യം ചെയ്യുന്ന രീതിയാണുള്ളത്. അതിന് പകരമായി ദേവസ്വം ബോർഡും പോലീസും ചേർന്ന് വെർച്വൽ ക്യൂ നടപ്പാക്കുകയായിരുന്നുവെങ്കിൽ നല്ലതായിരുന്നു. ഇപ്പോൾ നടപ്പാക്കുന്ന രീതിയോട് ദേവസ്വം ബോർഡിനും എതിർപ്പ് പരാതിയുമുണ്ട്. വെർച്വൽ ക്യൂ എടുത്തു കളയേണ്ട സമയമാണിതെന്നാണ് തന്റെ വ്യക്തിപരമായ അഭിപ്രായമെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമലയിലെ വരുമാനമാണ് ദേവസ്വം ബോർഡിനെ നിലനിർത്തുന്നത്. ശബരിമലയിലെ വരുമാനത്തിൽ കോട്ടം പറ്റിയാൽ ദേവസ്വം ബോർഡിനെ മുഴുവൻ ബാധിക്കുമെന്നും കണ്ഠരർ രാജീവർ ഓർമ്മിപ്പിച്ചു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.